നമസ്കാരം. വൃന്ദാ കാരാട്ടും ആനി രാജയും ഈ രണ്ടുപേരാണ് യഥാർത്ഥത്തിൽ മനുവാദികൾ. ഈ രണ്ടുപേരാണ് യഥാർത്ഥ താലിബാനിസ്റ്റുകൾ. ജനാധിപത്യ പുരോഗമന വേഷം കെട്ടി നടക്കുന്ന ഈ രണ്ട് വനിതാ റാണിമാർക്കാണ് ഇന്ത്യൻ സ്ത്രീത്വം ഉയർത്തെഴുന്നേൽക്കുന്നതിൽ ഇത്രയും കണ്ണുകടിയുള്ളത്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ഉയർത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ ഭാരതത്തിലെ യുവതീ യുവാക്കൾ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. അക്കാര്യത്തിൽ പാർട്ടി മതഭേദമൊന്നുമില്ലെന്ന് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ നോക്കിയാൽ ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. അപ്പോഴാണ് രണ്ട് ഇടത് നാരീമണികൾ കുത്തിത്തിരിപ്പുമായി ഇറങ്ങി മുജാഹിദ് ബാലുശ്ശേരി ഐറ്റംസിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുത്തലാഖ് നിരോധന നിയമം വന്നപ്പോഴും ഇതേ കുതന്ത്രവുമായി ഇവർ വന്നതാണ്. അന്നും ചീറ്റിപ്പോയി. ഇന്ത്യൻ ജനതയുടെ സ്പന്ദനമറിയാതെ ഇടതുപക്ഷം വംശനാശ ഭീഷണി നേരിടുന്നതിൻ്റെ കാരണവും ഇതൊക്കെ തന്നെയാണ്. ഉദാഹരണത്തിന്, ബാലുശ്ശേരി സ്കൂളിലെ യൂണിഫോം പരിഷ്കരണം നരേന്ദ്രമോദിയായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നതെങ്കിൽ അവിടെയും എതിർപ്പിൻ്റെ വാളുമായി ഈ പ്രോഗ്രസീവ് ഉണ്ണിയാർച്ചമാർ ചാടി വീഴുമായിരുന്നു. ഒരു സംശയവും വേണ്ട. 18 കല്യാണം കഴിക്കാനുള്ള പെൺകുട്ടികളുടെ അവകാശത്തിനായി തിരുനാവായ മണപ്പുറത്ത് ചാവേർ പോരാട്ടം നടത്തുമെന്ന വാശിയിലാണ് ദില്ലിവാല രാജകുമാരിമാർ. മുത്തലാഖ് നിരോധിച്ചപ്പോൾ ഞങ്ങൾ എതിർക്കും, ബഹുഭാര്യത്വം നിരോധിച്ചാൽ ഞങ്ങൾ എതിർക്കും, മുസ്ലിം സ്ത്രീകൾക്ക് സ്വത്തിൽ തുല്യാവകാശം കൊണ്ടുവന്നാൽ ഞങ്ങൾ എതിർക്കും, പെണ്ണിനെ മുഖരഹിത വസ്തുവാക്കി മാറ്റുന്ന ബുർഖ നിരോധിച്ചാൽ ഞങ്ങൾ എതിർക്കും, അപ്പോൾ ഈ നിങ്ങ ആരുവാ? താലിബാൻ പ്രോത്സാഹന വനിതാ സഹകരണ പ്രസ്ഥാനികൾ എന്നായിരിക്കും ചരിത്രം നിങ്ങളെ രേഖപ്പെടുത്താൻ പോകുന്നത്. പണ്ട് നെഹ്റു ഹിന്ദു കോഡ് കൊണ്ടുവന്നു. അതിൻ്റെ ഗുണഫലങ്ങൾ ഇന്ന് ഹിന്ദു പുരുഷന്മാരും സ്ത്രീകളും അനുഭവിക്കുന്നു. ഇസ്ലാമിൻ്റെ കാര്യം വന്നപ്പോൾ മതേതര തീവ്രവാദിയായിരുന്ന നെഹ്റുവിൻ്റെ കൈകൾ വിറച്ചു, മുട്ടുകൾ കൂട്ടിയിടിച്ചു. മതേതര ജനാധിപത്യ രാജ്യത്ത് പ്രാകൃത ഇസ്ലാമിക സ്ത്രീവിരുദ്ധ ശരീരത്ത് ഒരു പോരൽ പോലും ഏൽക്കാതെ ഇന്നും നിലനിൽക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇന്നും വരെ ഒരു വനിതാ ജില്ലാ സെക്രട്ടറി പോലും ഉണ്ടായിട്ടില്ല. അതേസമയം BJP അവരുടെ പാർട്ടിയുടെ ഭരണത്തിൻ്റെ സർവ്വ മേഖലകളിലും വനിതാ പ്രാതിനിധ്യ വിപ്ലവം തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ബേട്ടി ബച്ചാവോ എന്നത് പൊള്ളയായ മുദ്രാവാക്യമല്ലെന്ന് നരേന്ദ്രമോദി പ്രവൃത്തിയിലൂടെ കാട്ടിത്തന്നിരിക്കുന്നു. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ 15 വയസ്സിലാണ് ഇന്നും ഹിന്ദു പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു വിടുന്നത്. ഫ്യൂഡലിസത്തിൻ്റെ ഇരകളായ ഈ കുഞ്ഞുങ്ങളുടെ വിമോചകനായി കാലം മോദിയെ അടയാളപ്പെടുത്തിയേക്കാം. ഹിന്ദു കോഡ് ബിൽ അംബേദ്കർ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ തെരുവുകളിൽ പ്രതിഷേധവുമായി അന്നിറങ്ങിയ യാഥാസ്ഥിതിക ഹിന്ദുക്കളുടെ വർത്തമാനകാല വനിതാ എഡിഷനുകളാണ് വൃന്ദാകാരാട്ടും ആനി രാജയും. ഇസ്ലാമിക പുരുഷന്മാരെ നുള്ളാതെ നോവിക്കാതെ പരമാവധി സുഖിപ്പിച്ച് സ്ഥിരമായ വോട്ട് വാങ്ക ഒപ്പിക്കാനുള്ള അടവ് നയമൊന്നും ഇനിയുള്ള കാലം വിജയിക്കാൻ പോകുന്നില്ല. കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കാൻ കഴിവില്ലാത്തവർക്കായിട്ടാണ് ചരിത്രം ഒരു ചവറ്റുകുട്ട ഒരുക്കി വെക്കുന്നത്. എന്നാലും ഒരു ഹിന്ദു വർഗീയ പാർട്ടി നേതാവിനേക്കാൾ പിന്തിരിപ്പുകളായി പോയല്ലോ നമ്മുടെ സയാമീസ് വിപ്ലവ സിംഗ്നികൾ. അയ്യേ, നാണക്കേട് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. വെബ് ഡെസ്ക്, തത്വമൊയ് ന്യൂസ്.